നമ്മുടെ നീയത്തിനാണ് കൂലി കേട്ടോ. ഒരുപാട് മഹാന്മാരുടെ കൗലുകളുണ്ട്, നീയത്ത് ശരിയാക്കാൻ മാത്ര പ്രശ്നം, അമൽ ചെയ്യൽ എളുപ്പമാണെന്നാണ്. അമൽ ചെയ്യൽ എളുപ്പമാണ്, നീയത്ത് ശരിയാക്കലാണ് ബുദ്ധിമുട്ട് എന്ന്. സുബ്ഹാനല്ലാ, സുബ്ഹാനല്ലാ. തഖ്ലീസുൻ നിയ്യത്ത് മിൻ ഫസാദിഹ അഷദ്ദു അലൽ ആമിലീന മിൻ തൂലിൽ ഇജ്തിഹാദ്. ഒരുപാട് കഠിനാധ്വാനം ചെയ്യുന്നതിനേക്കാളും വലിയ പ്രയാസം നമ്മുടെ നീയത്ത് മനുഷ്യന്മാരറിയാൻ വേണ്ടി എന്നാവാതിരിക്കുക. വെറുതെ തോന്നുക ഈ റമദാനിൽ ഞാൻ നല്ല കുട്ടിയായിക്കണമെന്ന് നാട്ടുകാരൊക്കെ ഒന്ന് വിചാരിച്ചോട്ടെ, ഞാൻ അത്ര നല്ല കുട്ടിയൊന്നും ആയിരുന്നില്ലല്ലോ, ഇപ്പം നന്നായിക്കണമെന്ന് ആൾക്കാർ വിചാരിച്ചോട്ടെ, അല്ലെങ്കിൽ റൂമിലുള്ള ആൾക്കാർ വിചാരിച്ചോട്ടെ എന്ന് വെറുതെ മനസ്സിനുള്ളിൽ ഈ പിശാച്ച് കൊണ്ടുവരും. ഒന്നും വേണ്ട, മനുഷ്യന്മാർ വിചാരിക്കേ വിചാരിക്കാതിരിക്കേ, ഞാൻ ചെയ്യുന്ന അള്ളാഹുവിന് വേണ്ടിയാണ്. ആ നിയ്യത്തോടുകൂടെ നിയ്യത്തിനെ നന്നാക്കൽ നോമ്പെടുക്കുന്ന അധ്വാനത്തെക്കാളും വലിയ അധ്വാനമാണെന്നാണ് മഹാനായ അബ്ദുല്ലാഹിൻ മുബാറക് തങ്ങളുടെ കൗലുണ്ട്. ബഹുമാനപ്പെട്ട യൂസുഫ് ബിൻ അസ്ബാത്ത് റഹ്മത്തുള്ളാഹി തആല അലൈഹി, ഇവരൊക്കെ സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു കൗല് കൂടെ പറയാം. ബഹുമാനപ്പെട്ടവർ പറയാണ്, മാ ആലജ്തു ഷൈഅൻ അഷദ്ദ അലയ്യ മിൻ നിയ്യതി ലിഅന്നഹാ തതഖല്ലബു അലൈ. എൻ്റെ നീയത്ത് ശരിയാക്കാൻ ഞാൻ കഷ്ടപ്പെട്ട പോലെ. ഇത് വസ്വാസിനെ പറ്റിയല്ല പറയണത്, നിസ്കരിക്കുമ്പോൾ പറഞ്ഞ നീ ആ നീയത്ത് അത് വെറുതെ അനാവശ്യമായ കാര്യമാണ്. അള്ളാഹുക്ക് വേണ്ടി നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ പിന്നെ നിസ്കരിക്കാൻ നിൽക്കുന്നല്ലേ, പിന്നെ അവിടെ ഇങ്ങനെ പറഞ്ഞുകൊടുക്കേണ്ട കാര്യമില്ല. അള്ളാഹു അക്ബർ എന്ന് നീയത്ത് കഴിഞ്ഞു, അള്ളാഹു അക്ബർ നിസ്കരിക്ക എന്നല്ലാതെ നമ്മൾ ചെയ്യുന്ന കാര്യം അള്ളാഹുവിൻ്റെ വജഹിന് വേണ്ടി ആയിരിക്കണം എന്ന് ഞാൻ മനസ്സുകൊണ്ട് നീയത്ത് ചെയ്യുന്ന പോലെ, അതിന് ഞാൻ ബുദ്ധിമുട്ടാകുന്ന പോലെ ഒന്നിനും ഞാൻ ബുദ്ധിമുട്ടായിട്ടില്ല, എനിക്ക് ഏറ്റവും വലിയ പ്രയാസം വരുന്ന അതിനാണ് ആരായി പറയുന്നത്? മഹാനായ സുഫിയാൻ ഇബ്നു സഈദ് സൗരി റഹ്മത്തുള്ളാഹി തആല, ദുആക്ക് ഉത്തരമുള്ള മഹാനായി പറയുന്നത്. പക്ഷേ എനിക്കെൻ്റെ നീയത്ത് നന്നാക്കാൻ പറ്റണില്ല, അത് വലിയ പ്രയാസമാണ്. നിങ്ങളുടെ നീയത്തിനേക്കാളും ഗുരുതരമായ പ്രശ്നമാണ് എൻ്റെ നീയത്ത്. ഞാൻ ഇപ്പം നിങ്ങളുടെ മുമ്പിൽ നിന്ന് പറയണം, എൻ്റെ നീയത്ത് എനിക്ക് ഭയങ്കര പ്രയാസമാണ്. അത് നന്നാക്കിയെടുക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ വജ്ഹിന് വേണ്ടിയാവണം. ഇത് ജനങ്ങളെ വിചാരിക്കാൻ വേണ്ടിയോ ജനങ്ങൾ പറയാൻ വേണ്ടിയോ അതിനല്ല പടച്ചവനെ, ഞാൻ നിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചു കൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത് എന്ന് എൻ്റെ കൽബിൽ എൻ്റെ നീയത്ത് ഞാൻ ശരിയാക്കിയാൽ മാത്രമേ ഈ നിൽക്കണതും പറയേണ്ടൊക്കെ എനിക്ക് അള്ളാൻ്റെ അടുത്ത് കാര്യം ഉണ്ടാവുള്ളൂ അല്ലേ. നിങ്ങൾക്കിപ്പോൾ ഇതിൽ വലിയ വിഷയം നിങ്ങൾക്ക് ഉണ്ടാവില്ല, നിങ്ങൾ കേട്ടിരിക്കാൻ വരുന്ന ആൾക്കാരായതുകൊണ്ട് നിങ്ങളെ നീയത്തിന് വലിയ ഇടങ്ങേറുണ്ടാവില്ല. പക്ഷേ പറയുന്ന ആളുകൾക്ക് ഉസ്താദുമാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അവരുടെ നീയത്ത് നന്നാക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പ്രയാസമാണ്. വിജുബ് വന്നു പോകും, പഠിച്ചോനെ ഞാൻ തിരക്കേടില്ലെന്ന് തോന്നൽ വരും, ഞാൻ അറിവുള്ള ആളാണോ എന്ന് തോന്നൽ വരും, ഇതൊന്നും വരാൻ പാടില്ലല്ലോ. നമ്മൾ ജാഹിൽ അജ്ഹലുൽ ജാഹിലീൻ, ജാഹിലീങ്ങളിൽപ്പെട്ട ജാഹിലാണെന്ന് ഒരു മനുഷ്യൻ വിചാരിക്കണമെന്നാണ്. അപ്പോൾ ഞാൻ എൻ്റെ നീയത്ത് നന്നാക്കണം, നിങ്ങൾ നിങ്ങളെ നീയത്ത് നന്നാക്കുക. നീയത്ത് നന്നായെങ്കിൽ മാത്രമേ അള്ളാഹു സ്വീകരിക്കുള്ളൂ, അല്ലാതെ നമ്മൾ എത്ര കൊട്ടക്കണക്കിന് കൊണ്ടുപോയി കൊടുത്താലും അള്ളാഹു അത് സ്വീകരിക്കില്ല. നീയത്ത് എന്തെന്ന് മാത്രമേ അള്ളാഹു നോക്കുന്നത്. നീയത്തുൽ മുഅ്മിനി ഖൈറുൻ മിൻ അമലിഹി.